എല്ലാവർക്കും നമസ്കാരം. ദിസ് ഇസ് അവന്തിക. വെൽക്കം ടു അവന്തിക ഡയറീസ്. അപ്പോൾ നമ്മൾ ഇപ്പം നിൽക്കുന്നത് സിൽവർ സ്റ്റോമിൻ്റെ സ്നോ സ്റ്റോമിൻ്റെ എൻട്രൻസിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തമ്മിലും ഇതൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ ഒരു വീഡിയോ സിൽവർ സ്റ്റോമിൻ്റെ സ്നോ സ്റ്റോമിൻ്റെ ഒരു വ്ളോഗാണ് അല്ലേ. അപ്പോൾ ഒട്ടും വൈബിക്കാത്ത നമുക്ക് വീഡിയോക്ക് കിടക്കാം. ഞങ്ങൾ പട്ടാമ്പി കഴിക്കാട്ടോ പോയേ. അപ്പൊ ഇതാണ് പട്ടാമ്പി ഗുരുവായൂർ. ഇവിടുന്നാണ് നമ്മൾ വിഷുവിന്റെ ഡാൻസ് എടുത്തത്. ഇതാണ് ഭാരതപ്പുഴ. ഇവിടുന്നാണ് താലെടുത്തേട്ടോ. അപ്പൊ നല്ല വെള്ളം ഉണ്ട്. ഞങ്ങൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് എടുത്തേട്ടോ. പട്ടാമ്പിൽ നിന്ന് സിൽവർ സ്റ്റോമിക്ക് വൺ സൈഡ് 100 കിലോമീറ്റർ കഷ്ടി ഉണ്ട്. 98 അത്രയും കിലോമീറ്റർ ഉണ്ട്. അപ്പൊ കഷ്ടി 100 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. ഞാൻ അങ്ങോട്ട് സ്കൂളിൽ നിന്ന് രണ്ടു വട്ടം ടൂറിന് വന്നിട്ടുണ്ട്. അതുപോലെ അമ്മ ഒരു വട്ടം വന്നിട്ടുണ്ട് കേട്ടോ അമ്മയുടെ സ്കൂളിൽ നിന്ന്. പക്ഷെ അമ്മ സ്നോ സ്റ്റോമ കയറിയിട്ടുണ്ടായിരുന്നില്ല. ഒരു സ്ഥലത്തെ പിന്നെ നമ്മളിങ്ങനെ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടോ പോണേ. അങ്ങനെ വൈൽഡ് ആനിമൽസ് ആനയൊക്കെ ഇറങ്ങുന്ന ബോർഡിലുള്ള കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ. കുരങ്ങന്മാരെ കണ്ടു, ആനയെ കണ്ടില്ല. പക്ഷെ നല്ല രസമാണ് കേട്ടോ. കുറെ പച്ചപ്പും. സിൽവർ സ്റ്റോമിന് ആതിരപ്പള്ളിക്ക് 11 കിലോമീറ്റർ ആട്ടോ. ഫൈനലി നമ്മൾ സിൽവർ സ്റ്റോമിൽ എത്തി. ഇവിടുത്തെ ആംബിയൻസ് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. നല്ല അടിപൊളി ആംബിയൻസ് ആണ്. ചുറ്റും ഇങ്ങനെ പച്ചപ്പും പിന്നെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന ചെറിയ ചെറിയ അരുവിയ തോന്നുന്നു. പിന്നെ നല്ല ശാന്തമായ അന്തരീക്ഷം കേട്ടോ. അധികം ശബ്ദമോ ബഹളമോ ആൾക്കാരൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് പോവുകയാണ്. എന്നിട്ട് വണ്ടി പാർക്ക് ചെയ്ത് നമുക്ക് ഉള്ളിൽ കയറണം. അത് കാണുന്നത് ഫിഷ് പാണ് കേട്ടോ. അതിങ്ങനെ കാലിൽ മീൻ വന്ന് ഇങ്ങനെ നല്ലൊരു സുഖം കിട്ടും. കുളത്തിലൊക്കെ മീൻ വന്ന് നമുക്ക് ഇക്കളിയല്ലേ. അതന്നെ. അപ്പോൾ ഇതാണ് ടിക്കറ്റ് പ്രൈസ്. ഞങ്ങൾ 3 പേര് അഡൾട്ട്സ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് വന്നത് 3150. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ സ്നോ സ്റ്റോമിൽ ഷോ തുടങ്ങാറായിരിക്കുന്നു. അപ്പോൾ 11 മണിയായിരുന്നു. അത് വേഗം ആദ്യം അതിൽ തന്നെ കയറി. പിന്നെ സ്നോ സ്റ്റോമിക്ക് വരുന്നവരെന്തായാലും മസ്റ്റായിട്ട് സോക്സ് കൈ കരുതണം, അല്ലെങ്കിൽ ഇവിടുന്ന് വാങ്ങിയാൽ മതി. ഇവിടെ അതിനുള്ള സ്റ്റാളൊക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് നിൽക്കാൻ ടോട്ടൽ 1 മണിക്കൂറാട്ടോ അലോട്ടഡ് ആയിട്ടുള്ള ടൈം. അതിൻ്റെ അവസാനത്തെ 15 മിനിറ്റിൽ സ്നോഫാളും പാട്ടും ലൈറ്റും ഒക്കെ ഉണ്ടാവും. നല്ല ഡി ജെ പാർട്ടി പോലെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാവും. ഇതിൻ്റെ അകത്ത് ഇഗ്ളും ഉണ്ട്, പിന്നെ 2-3 ഉരുസലുണ്ട് കേട്ടോ. അല്ല മെരുകനോണ്ടല്ല, പക്ഷെ മെരുകനോണ്ട് പോലെ ഇങ്ങനെ കറങ്ങാൻ അതൊക്കെ വലിയവർക്കൊക്കെ പറ്റും കേട്ടോ. അതുണ്ട്. പിന്നെ ഒരു വുഡൻ ബ്രിഡ്ജ് ഉണ്ട്. പിന്നെ സ്നോമാൻ ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല രസം അവിടെ ഫോട്ടോ എടുക്കാനൊക്കെ. പിന്നെ ഡാൻസ് കളിക്കാനായിട്ട് ഒരു സ്റ്റേജ് പോലത്തെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ സ്നോ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അപ്സ്റ്റേഴ്സ് കയറി. അവിടെയാണ് നമ്മൾ ഈ ജാക്കറ്റും ബൂട്ടും ഇതൊക്കെ കൊടുക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഫോട്ടോഗ്രാഫേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 4 ഫോട്ടോ ആണ് വാങ്ങിയത്. എനിക്കിതിലിപ്പോൾ ഒരു പോരായ്മയാണോ എന്ന് അറിയില്ല. എന്താണെന്ന് വെച്ചാൽ ഒരു ഫോട്ടോയ്ക്ക് 200 രൂപയാണ് അവർ പറയണത്. ഓക്കെ, എന്നാലും മെമ്പറീസ് ആണല്ലോ. പിന്നെ വേറൊന്ന് കണ്ടത്, ഈ 4 ഫോട്ടോസ് ഇപ്പോൾ ഞങ്ങൾ വാങ്ങിയപ്പോൾ മൊത്തം 800 ആയി, 800 രൂപയായി. പിന്നെ അവർ പറയുന്നത് 1 300 രൂപ എക്സ്ട്രാ തന്നാൽ, അതായത് 1100 രൂപ തന്നാൽ എല്ലാ ഫോട്ടോസും കൂടി അവർ നമുക്ക് വാട്സപ്പിലേക്ക് അയച്ചുതരും. പിന്നെ ചില്ലുകൂട്ടിലും ഗിൽട്ടിലും ഒക്കെ ഇട്ട 500-700 കുറേ ഫോട്ടോ അങ്ങനെ ഫ്രെയിം ചെയ്ത് വരുന്ന ഫോട്ടോസും ഉണ്ട് കേട്ടോ. ഞങ്ങൾ 4 എണ്ണം ഇങ്ങനത്തെയാണ് വാങ്ങിയത്. ബാക്കിയെല്ലാം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഈ ഒരു ഡിസ്പ്ലേയിലാണ് നമുക്ക് ഫോട്ടോസ് കാണിച്ചു തരുന്നത്. ഇതാണ് സ്നോ സ്റ്റോമിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ. ഞങ്ങളുടെ സ്നോ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും മഴ പെയ്തിരുന്നു. അപ്പോൾ നമ്മൾ സിൽവർ സ്റ്റോമിൽ കയറി. അപ്പോൾ ആ തന്നെ നമുക്ക് അവർ കുറേ ഇൻസ്ട്രക്ഷൻസൊക്കെ തരും. പിന്നെ നമ്മൾ ചെന്ന് കയറുമ്പോൾ തന്നെ കാണാൻ ഇങ്ങനൊരു വ്യൂ ആണ് കേട്ടോ. നല്ല രസം കേട്ടോ. ഫൗണ്ടെയിനും ഇങ്ങനത്തെ പ്രതിമയും കുറേ രസമായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ലോക്കറിൽ സാധനങ്ങളൊക്കെ വയ്ക്കാൻ പോവുകയാണ്.
അപ്പൊ അമ്മയ്ക്ക് അച്ഛനുള്ള ഡ്രസ് വാങ്ങണം, ഞാൻ എടുത്തായിരുന്നു. സ്കൈ ജെറ്റിൽ അങ്ങനെ ചുറ്റും ആ പാർക്ക് ഞങ്ങൾക്ക് കാണാൻ പറ്റൂട്ടോ. ഒരു റൗണ്ട് ചുറ്റിട്ട് വന്നു. ഇതെവിടെ കേട്ടോ ബട്ടർഫ്ലൈ ഗാർഡൻ. അവിടെ ഇങ്ങനെ കുറേ ചെടിയും കുറേ ചിത്രശലഭം ഒക്കെ ഉണ്ട് കേട്ടോ. അതാ കാണുന്നതാണ് ബട്ടർഫ്ലൈ ഗാർഡൻ. ഇപ്പൊ ഒരു മണിയൊക്കെ ആയിട്ടോ. അപ്പൊ ഞങ്ങള് ലഞ്ച് കഴിക്കാൻ പോവാണ്. ശേഷം ഞാൻ അച്ഛനെ സ്ട്രൈക്കിംഗ് കാറിൽ കയറി. ട്രക്കിങ്ങാരുടെ തൊട്ട് പിന്നിൽ പെഡൽ ബോട്ടാണ്. അപ്പം ഞങ്ങൾ നെക്സ്റ്റ് പെഡൽ ബോട്ടിലാണ് കേട്ടോ കയറിയത്. അത് ആ ബോട്ടിൽ 4-5 പേർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന ബോട്ടാണ്. അപ്പോൾ അറിയാലോ അങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കുക. അല്ല ഇതെന്താ പറയുക, നീ ചവിട്ടാതേക്ക്, ഞാൻ ചവിട്ടാ തിരികെ വന്നിട്ട് കേട്ടോ. ഈ ചവിട്ടല്ലേ ഇല്ല കേട്ടോ. അതവിടെ പെഡൽ ബോട്ട് കഴിഞ്ഞ് വന്നിട്ട് വാശി പിടിച്ചിട്ട് ഞാൻ എന്തോ ഞാൻ കയറിയതാ കേട്ടോ. അമ്മ പറഞ്ഞു നെക്സ്റ്റ് കയറിയാൽ മതി, അമ്മ ഇതൊക്കെ കണ്ട് പേടിച്ചിട്ട്. പിന്നെ എനിക്ക് ചെറുതാമ്മ ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു വർക്കില് എന്തോ ഞാൻ കയറിയിട്ടില്ല പേടിച്ചിട്ട്. കഴിഞ്ഞ പ്രാവശ്യം അന്നിട്ട് കയറണം എന്നുണ്ടായിരുന്നു. അതാ 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 ഞാൻ പോണു കയറണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. എനിക്ക് മാത്രമായിട്ട് ഓടിച്ചു തന്നതാ. പിന്നെ ചെറുതായിട്ടൊന്ന് പേടിക്കും കേട്ടോ മോള് പോകുമ്പോൾ. അപ്പം ഞാൻ കണ്ണടച്ചാണ്ടിരുന്നു, പിന്നെ ഇളകുമ്പോഴൊക്കെ ചെറുതായി പേടിക്കും. ആകത്തിനുള്ള സ്പീഡുള്ളൂ കേട്ടോ. അപ്പോഴേക്ക് മഴ ചെറുതായിട്ട് ചാറാൻ തുടങ്ങി. ഞങ്ങൾ ചെറുതായിട്ട് പേടിച്ചു കാരണം വെള്ളം തട്ടിയവർ അതിൽ കയറ്റില്ലല്ലോ. അപ്പം ഞങ്ങൾ വേഗം ഓടി പോയിട്ട് ഇതിൽ കയറി. അത് പിന്നെ സ്ഥിരം കാണിക്കുന്നില്ല ഒരു റെയിൽപാളത്ത് കൂടെ പോണത്, അതന്നെ കേട്ടോ അതിലും കാണിച്ചത്. അമ്മ പേടി, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ 3 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരും ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ വീഡിയോ എടുത്തില്ല കേട്ടോ, കാരണം നമ്മളത് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ കാണിച്ചത് നിങ്ങൾക്ക് മനസ്സിലായില്ല, കണ്ണാടിയൊക്കെ ഇട്ടിട്ട് വേണം. പിടിച്ചങ്ങ് വീഴുമെന്നൊരു ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എടുത്തില്ല കേട്ടോ. ഇത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ മഴ നല്ല ശക്തിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ മഴ കുറയണ വരെ അവിടെ വെയിറ്റ് ചെയ്ത് വന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേർപൂളിൻ്റെ അവിടെ വന്നിരുന്നു. എത്ര നേരം അവിടെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇവിടെ വന്നിരുന്നു. മഴ ആണെങ്കിൽ തോരുന്നുമില്ല, കുറേ നേരം കൊണ്ട് ചെയ്തു. പിന്നെ മഴ ഒന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ചൈനീസ് വില്ലേജിൽ പോയിട്ടോ. അവിടെ കുറേ റൈഡ്സ് ഉണ്ട്, ഡ്രൈവ് റൈഡ്സ് ആട്ടോ. ഞങ്ങൾ അങ്ങോട്ട് പോയി. ആദ്യം സ്ലാം മോബിൽ ആട്ടോ കയറിയത്. അതിലും ആരും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അച്ഛനെ ലഞ്ച് പിടിച്ചിട്ട് കൊണ്ടുപോയി. പക്ഷെ അച്ഛൻ അവരോട് ചോദിച്ച് സ്പീഡ് ഉണ്ടാവും, അപ്പോൾ അവരുണ്ടാവും എന്ന് പറഞ്ഞു. അതിൻ്റെ ഐസിലുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയതാണ്, പക്ഷേ നടന്നില്ല. പക്ഷെ ഞാൻ പാട്ട് സ്കൂളിൽ പോയപ്പോൾ ഇത്ര സ്പീഡ് ഉണ്ടായിരുന്നില്ല തോന്നുന്നു. ഇപ്പം നല്ല സ്പീഡായ പോലെ തോന്നിക്ക്.
ഞാൻ കയറി മിക്ക റൈറ്റ്സും ഞാൻ തന്നെ ഇട്ടുണ്ടായിരുന്നു. അപ്പം കുറേ ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞുകൊണ്ടാവും ആൾക്കാരൊക്കെ ഒന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല അത് ഓപ്പൺ ആയി. ഇന്നത്തെ വെച്ച് നല്ല കുറവായിട്ട് ആൾക്കാർ ോ അടുത്തതായി ഈ എയ്റോപ്ലെയിനിലട്ട കയറി ഇതിങ്ങനെ പൊങ്ങും താഴും ആ സംഭവമാണ്. ഞാനാ പൊങ്ങി പൊങ്ങി ആകാശത്തെത്തിയ ഞാന് നല്ല രസം നോക്കുമ്പോ നല്ല രസമാണ്. എന്താ ചീറ്റിലൊക്കെ ചെറുതായിട്ട് വെള്ളണ്ടായിരുന്നു മഴ പെയ്തുണ്ട്. പിന്നെ ഈ പരിശ്രമേ അല്ല ഡ്രാ എന്താ സംഭവം ഈ സംഭവം ഇല്ലേ ഇങ്ങനെ കപ്പല് മുകളിക്കുന്ന അധികം പോണത് അതൊരു വർക്കിംഗ് അല്ലായിരുന്നു. ഇതിങ്ങനെ വട്ടം ചുറ്റണം കേട്ടോ ഞാൻ ഇതിൽ കയറില്ല വെച്ചിട്ട്. പിന്നെ ഈ സ്പിന്നിങ് ഡിസ്കിലാട്ടോ കയറിയത് ഇങ്ങനെ വട്ടം കറങ്ങണ സാധനം. വേവ് തുടങ്ങിയിരുന്നു രണ്ടൊക്കെ ഉണ്ടായിരുന്ന വേവ് തുടങ്ങിയായിരുന്നു. ഞങ്ങൾ പിന്നെ നെക്സ്റ്റ് വേവിൽ കയറാൻ വിചാരിച്ചു. പിന്നെ കപ്പും സോസറും തോന്നുന്നു ഇതിൻ്റെ പേര്. ഇതിൻ്റെ പേരെന്താന്ന് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. ഇത് എങ്ങനെയെന്ന് വെച്ചാൽ ഇത് ഓൾറെഡി ഇങ്ങനെ തിരിയും അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ അത് അതിൻ്റെ ഓൺ ഇതിൽ തിരിയും. രണ്ട് തിരിച്ചിലുണ്ട് ഇതിൽ. അതിങ്ങനെ വട്ടം കറങ്ങും പിന്നെ അതിൽ നിന്ന് വലം വെക്കണ പോലെയും കറങ്ങുന്നുണ്ട്. ഓ ഇത് കറങ്ങി കറങ്ങി എൻ്റെ തല കറങ്ങി അവസാനം. ഞാൻ എന്നിട്ട് ഇത് ഇറങ്ങിയിട്ട് ഞാൻ അവിടെ കൂടി ഇരുന്നു കുറച്ച് നേരം. എൻ്റെ പൊന്നോ ഒക്കെ ചെറിയ കുട്ടികൾക്കൊക്കെ ബൈക്കൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ ചെറുത്. പിന്നെ ഞങ്ങൾ വാട്ടർ റൈഡ്സിലേക്ക് കടന്നു. അതിലത്തെ കുഞ്ഞൊരിച്ചലില്ലേ അതിന് ഞാൻ വന്നിട്ട് അതിൻ്റെ അങ്ങോട്ട് കമന്തങ്ങൾ വീണു. അതിന് വരുന്ന എല്ലാവരും കമന്ത് വീണിട്ടുണ്ടായി. ഇതാണ് കിഡ്സ് സ്കൂൾ. അതിൻ്റെ അപ്പുറം തന്നെ ഹൊറർ ഹൗസ് ഉണ്ട്. ഞാൻ പേടിച്ചിട്ട് ഹൊറർ ഹൗസിലൊന്നും കയറിയില്ല. ഇത് രണ്ടു വർഷം മുമ്പ് അമ്മ അടുത്തൊരു വീഡിയോ കണ്ടിട്ട് ലോക്ക്ഡൗണിൻ്റെ ഒക്കെ മുമ്പേ. ഇങ്ങനത്തെ ഒരു പൂളുണ്ട് കേട്ടോ ഇങ്ങനെ സ്ലൈഡ്സൊക്കെ ഉള്ളത്. പക്ഷെ ഞാൻ കയറിയില്ല ഇതിലൊന്നും. ഇനി ഒരു കാറ്റർപില്ലറിൻ്റെ ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ട് താഴില്ലേ വെള്ളത്തേക്ക് ഒരു തീ വണ്ടി പോലത്തേൽ അതാട്ടോ. അത് ഇങ്ങനെ മുകളിലേക്ക് പോകാതെ താത്തിക്കുമ്പോൾ നല്ല സ്പീഡിൽ പോകണതാട്ടോ. ഞാൻ ഈ സാധനം എവിടെയെന്ന് പോലും കണ്ടില്ല. കണ്ടാലും കയറുമൊന്നുമില്ല. പിന്നെ വേർപൂളിലും ഇങ്ങനെ റെയിൻ ഡാൻസിലൊക്കെ കളിച്ചു അതൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഫോണൊക്കെ ലോക്കറിൽ വെച്ച് പൂട്ടി. പിന്നെ ഇതാണ് ബട്ടർഫ്ലൈ പാർക്ക്. ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടാട്ടോ ഈ ഫോട്ടോ ഒക്കെ എടുത്തേ. ഞങ്ങളിങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ എടുത്തരണോ എന്നൊക്കെ ചോദിച്ചു അവിടുത്തെ സ്റ്റാഫ്. നല്ല അടിപൊളി സർവീസ് ആട്ടോ അവരുടെ. അപ്പോൾ ടാറ്റാ. അങ്ങനെ അടിച്ചു പൊളിച്ചൊരു അടിപൊളി ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.